ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് തമ്പിനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ടെൻഷൻ അകറ്റി പ്രസൻറ്റിൽ ജീവിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത്, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നത് സാധ്യമായ കാര്യമാണോ? 100% പേരെ നമ്മൾ എടുത്തു ചോദിച്ചാൽ അതിൽ 90% മാറുകയും മറുപടി അങ്ങനെയൊരു ജീവിതം അസാധ്യമാണ് എന്നായിരിക്കും. അവർ പറയും അതൊക്കെ പ്രത്യേകം അനുഗ്രഹം ലഭിച്ച വ്യക്തികൾക്ക് മാത്രമുള്ളതാണ്. അവരുടെ കാഴ്ചപ്പാടിൽ വീട്, വാഹനം, സമ്പത്ത് ഇവയൊക്കെ നേടിയെടുത്തവർക്കുള്ളതാണ് ടെൻഷൻ ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ഇതെല്ലാം നേടിയവരോട് നമ്മൾ ചോദിച്ചാലോ, അവർക്കുമുണ്ടാവും ടെൻഷനായി നിരത്താൻ 100 കൂട്ടം കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ആർക്കാണ് ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുക? അങ്ങനെ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി വീഡിയോ പൂർണ്ണമായും കാണാൻ ടൈമില്ലാത്തവർക്ക് വേണ്ടി പോയിൻറ്സ് മാത്രം റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് പാർട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക. പോയിൻസിലോട്ട് പോകുന്നതിന് മുമ്പ് ടെൻഷൻ എന്താണ് എന്നും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എന്തിനാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്? നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ. ചില വ്യക്തികളുണ്ടല്ലോ, അവർക്ക് അവരെക്കുറിച്ചായിരിക്കില്ല കൂടുതൽ ടെൻഷനും പ്രതീക്ഷയും ലക്ഷ്യവും ഒന്നും, അവർക്ക് മറ്റുള്ളവരെ കുറിച്ചായിരിക്കും കൂടുതൽ പ്രതീക്ഷയും ബേജാറും ഒക്കെ. അവർക്ക് മറ്റുള്ളവർക്ക് അവരെക്കുറിച്ച് ബോധമില്ലെങ്കിൽ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. ചില വ്യക്തികൾ പറയും എന്താണെന്നറിയില്ല, മനസ്സിനൊരു സുഖമില്ല, എന്നിട്ട് അവർ തന്നെ സ്വയം പറഞ്ഞിങ്ങനെ സമാധാനിക്കും. ടെൻഷൻ ഇല്ലാത്ത വ്യക്തികൾ ആരും ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അത് അനുഭവിച്ചറിയണം, എങ്കിലേ അതില്ലാത്തതിൻ്റെ സുഖം നമുക്കറിയാൻ പറ്റൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അതായത്, ദുഃഖം അനുഭവിച്ച വ്യക്തികൾക്ക് സുഖം എന്താണെന്ന് അറിയാൻ പറ്റൂ. രാത്രി എന്താണെന്ന് മനസ്സിലായവർക്ക് പകൽ എന്താണെന്ന് അറിയൂ. രോഗം എന്തെന്നറിഞ്ഞ വ്യക്തികൾക്ക് ആരോഗ്യത്തിൻ്റെ മൂല്യം അറിയൂ. വിശപ്പറിഞ്ഞവർക്ക് വിശപ്പില്ലാത്ത അവസ്ഥ അറിയൂ. ദാരിദ്ര്യം അറിഞ്ഞവർക്ക് ധനത്തിൻ്റെ മഹത്വം അറിയുകയുള്ളൂ. നരകം അറിഞ്ഞാൽ സ്വർഗത്തിലെ സുഖം മതിയാകുകയുള്ളൂ. സംഭവിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ആണെന്ന് അടിയുറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യം ഇല്ല. ഇങ്ങനെ പറയുമ്പോൾ പല വ്യക്തികളും പറയും എങ്കിൽ പിന്നെ അള്ളാഹുവിന് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നൽകിയാൽ പോരെ. ഇതിനുള്ള മറുപടിയാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. ഈ ഒരു ചോദ്യം ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സാറ് എൻ്റെ അടുത്ത് ചോദിച്ചതായിരുന്നു. അന്ന് എനിക്കിതിന് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ട് ഞാൻ സൈലൻ്റായി നിന്നു. ഇനി പറയുന്ന പോയിൻറ്സ് ശ്രദ്ധയോടെ കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അറിവ് എല്ലാ വ്യക്തികൾക്കും നേടാൻ സാധിക്കും. അറിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണുക. എന്തെങ്കിലും ഒരു പുതിയ അറിവ് നിങ്ങൾക്കിതിൽ നിന്ന് കിട്ടാതിരിക്കില്ല. ടെൻഷൻ അകറ്റി പ്രസൻറ്റ് ജീവിക്കാൻ ഉതകുന്ന മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 1-ാമത്തെ പോയിൻറ്സ് ഫോർഗീവ്നെസ് ആണ്. അതായത്, നമ്മൾ ഫോർഗീവ് ചെയ്യാൻ പഠിക്കുക. ആരൊക്കെ നമ്മെ എന്തൊക്കെ തരത്തിൽ വേദനിപ്പിച്ചാലും അവർക്കൊക്കെ ഫോർഗീവ് ചെയ്യുക. പുറത്തു കൊടുക്കുന്നത് കൊണ്ട് അവർക്കല്ല നമുക്കാണ് നേട്ടമെന്ന തിരിച്ചറിവ് ലഭിച്ചാൽ സിമ്പിളായി ഫോർഗീവ് ചെയ്യാൻ നമുക്ക് പറ്റും. ചില വ്യക്തികൾ എത്ര തന്നെ ഫോർഗീവ് ചെയ്യാൻ ശ്രമിച്ചാലും പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം അത്രത്തോളം മറുഭാഗത്തുള്ളവർ നമ്മെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് മൈൻഡ് കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പല ആവർത്തി വാക്കാലെ മൊഴിഞ്ഞാൽ നമ്മുടെ അബോധ മനസ്സിൽ എത്തുകയും പതിയെ പതിയെ നമ്മുടെ മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. നമ്മുടെ മൈൻഡിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന ബോധം ഉള്ളിൽ ഉണ്ടാവണം. ജീവിതത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കുകയും 2 കാര്യങ്ങൾ മറക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. എന്തൊക്കെയാണത്? നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരസഹായമില്ലാതെ, മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ പൂർണ്ണമാവുന്നത് വിവാഹത്തോടെയാണെന്ന് പറയും. അതായത്, ഒരു ആണിന് പെണ്ണും പെണ്ണിന് ആണും
വേണം. അപ്പോഴേ അവരുടെ ജീവിതം പൂർണ്ണതയിലെത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് സഹകരിച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മൾ പലവർക്കും സഹായം ചെയ്തിട്ടുണ്ടാവും, അതുപോലെ മറ്റുള്ളവർ തിരിച്ച് നമ്മളെയും സഹായിച്ചിട്ടുണ്ടാവും. നമ്മൾ ആർക്കെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ മറന്നു കളയുക. അതുപോലെ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മറന്നു കളയണം. നേരെ തിരിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആരെങ്കിലും നമുക്ക് ഉപകാരം ചെയ്തതും അതുപോലെ നമ്മൾ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് തന്നെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കരുണ ചെയ്യൂ, അള്ളാഹ് പറയാണ്, നിങ്ങൾ കരുണ ചെയ്യൂ, എന്നാൽ നിങ്ങൾക്കും കരുണ ചെയ്യപ്പെടും. നിങ്ങൾ പുറത്തു കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്കും പുറത്തു തരുന്നതാണ്. അതായത് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ അള്ളാഹു നമ്മോടും കരുണ കാണിക്കും. നമ്മൾ മറ്റുള്ളവർ നമ്മളെ അവരെന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അവർക്ക് പുറത്തു കൊടുത്താൽ അള്ളാഹു നമുക്കും പുറത്തു തരുന്നതാണ്. നെക്സ്റ്റ് പോയിൻ്റ്, പുറകിലുള്ള ആളെക്കുറിച്ച് കുറ്റം പറയരുത്. അതായത് നമ്മളെപ്പോഴും മുമ്പിലുള്ള ആളെക്കുറിച്ച് മാത്രം സംസാരിക്കുക. നമ്മളെ മുമ്പിൽ ആരാണ് അവരെക്കുറിച്ചും അവരോട് മാത്രം സംസാരിക്കുക. നേരെ മറിച്ച് നമ്മളിൽ മറഞ്ഞു നിൽക്കുന്ന ആളെക്കുറിച്ച് നമ്മൾ സംസാരിക്കരുത്. അതായത് മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ കുറ്റം പറയരുത്. നെഗറ്റീവ് പറയുന്നവരെ അവോയ്ഡ് ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് പോയിൻ്റ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളുകൾ, അവരെ ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് നെഗറ്റീവും മാത്രമേ കിട്ടൂ എന്ന ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ മൈൻഡിനെ അത് ബാധിക്കില്ല. ചിലപ്പോൾ അവർ പറയുന്നത് നമ്മളെ ദേഷ്യം പിടിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് ആ ഒരു ഇതിൽ തന്നെ, അവർ പറയുന്ന ആ ഒരു ഇതിൽ തന്നെ നമ്മളത് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ, തിരിച്ച് അവരോടും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ മനസ്സിലാക്കും ഞാൻ പറഞ്ഞത് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അവർ സന്തോഷവതിയാവും, അല്ലെങ്കിൽ സന്തോഷവാനാവും. അപ്പോൾ നമ്മളത് മെയിൻ്റ് ചെയ്യാതിരിക്കുമ്പോൾ പതിയെ പതിയെ അവരുടെ ആ നെഗറ്റീവ് പറയുന്ന ശീലം അവരിൽ നിന്നും മാറ്റിയെടുക്കാൻ പിന്നെ നമ്മൾ കാരണം അതിന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കാരണം മറ്റുള്ളവരെ നമ്മുടെ അവരുടെ ക്യാരക്ടർ നെഗറ്റീവ് അവരുടെ എന്താ ഒരു അവരിൽ നല്ലൊരു ക്യാരക്ടർ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അതായത് നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ, നമ്മോട് നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലാവുകയും പതിയെ പതിയെ അവർ ആ നെഗറ്റീവ് പറയുന്ന ശീലം പാടെ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിലും നമ്മളോട് പറയുന്ന ആ ശീലം പതിയെ പതിയെ അവർ ഒഴിവാക്കും. നാലാമത് പോയിൻ്റ്, പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അതായത് നല്ല നല്ല അഫർമേഷൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക. നമ്മളെക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് അങ്ങനെയുള്ള അഫർമേഷൻ, അതുപോലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അങ്ങനെ നല്ല നല്ല അഫർമേഷൻ നമ്മൾ തന്നെ കണ്ടെത്തി അത് ഉരുവിട്ടുകൊണ്ടിരിക്കുക. അഞ്ചാമത്തെ പോയിൻ്റ്, കളവ് പറയാതിരിക്കുക. ഇത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. നമ്മൾ ഒരിക്കലും കളവ് പറയാൻ പാടില്ല. നമ്മുടെ അബോധ മനസ്സിനെ നാം വഞ്ചിക്കരുത്. അതായത് തമാശക്ക് പോലും നമ്മൾ കളവ് പറയരുത്. നമ്മൾ കൂടുതലും കളവ് പറയുന്നത് ആരോടാണ്? നമ്മുടെ മക്കളോട് തന്നെയാണ് അല്ലേ. ഫുഡ് കഴിക്കുന്ന ടൈമിൽ ബേക്കറി ഐറ്റംസ് ആവശ്യപ്പെടുന്ന കുട്ടിയോട് നാം പറയും, ബേക്കറി ഐറ്റംസ് ഉണ്ടായിരിക്കുക നാം പറയും, മോനെ അത് തീർന്നു പോയി, അല്ലെങ്കിൽ മോളെ അത് തീർന്നു പോയിട്ടുണ്ട് എന്ന്. കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ പറയുന്നത് എങ്കിൽ അതും കളവ് തന്നെയാണ്. ഏകദേശം 2.5 വയസ്സ് മുതൽ മക്കളോട് നമ്മൾ കളവ് പറഞ്ഞു തുടങ്ങും. അതായത് മക്കൾ സംസാരിക്കാൻ ആ ഒരുങ്ങുന്ന ആ ടൈം മുതൽ പിന്നെ നമ്മൾ കളവ് പറഞ്ഞു തുടങ്ങും. അതുപോലെ അവരെ അടിക്കാനും തുടങ്ങും. നമ്മൾക്ക് അത്യാവശ്യമായി എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമ്മൾ പറയും, ഉമ്മ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ, കുത്തിവെക്കാൻ പോവാണ്, അപ്പോൾ മോനെ അവിടെ ഇരുന്നോ. കുട്ടിയാണെങ്കിൽ മാഷാല്ല നല്ല കുട്ടിയായിട്ട് അച്ചടക്കത്തോടെ അവിടെ ഇരിക്കുകയും ചെയ്യും. 3-4 ദിവസം കഴിയുമ്പോൾ ഉണ്ടാവും നിർബന്ധമായിട്ടും നമുക്ക് ഹോസ്പിറ്റലിൽ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വരും. അപ്പോൾ മോനോട് പറയും പിന്നെ ഹോസ്പിറ്റലിൽ പോവാം, നമുക്ക് വണ്ടി വരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോവാം, റെഡിയാവുക എന്ന് പറയുമ്പോൾ കുട്ടി കരച്ചിലോടെ കരച്ചിലായിരിക്കും.
കുട്ടി എന്ത് പറഞ്ഞാലും ഡ്രസ്സ് ഇടാനും സമ്മതിക്കില്ല, കുളിക്കാനും സമ്മതിക്കില്ല. എന്നിട്ട് കുട്ടിയെ പറയും കുട്ടിക്ക് എന്തോ ഒരു വാശിയാണ്. കുട്ടി അവിടെ വാശി പിടിക്കാൻ കാരണമുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ എന്ന് കേൾക്കുമ്പോൾ കുട്ടീൻ്റെ മൈൻഡിൽ അത് വലിയ എന്തോ ഒരു സംഭവമായിട്ട് കുട്ടി ക്രിയേറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ എന്ന് കേട്ടപ്പോൾ തന്നെ കുട്ടിക്ക് പേടിയായതുകൊണ്ടാണ് കുട്ടി വാശി പിടിക്കുന്നത്. ഇത് കളവ് പറഞ്ഞ കാര്യമൊക്കെ ഉമ്മ മറന്നുപോയി. പക്ഷെ മക്കളുടെ മൈൻഡിൽ നിന്ന് അത് മാഞ്ഞു പോയിട്ടുണ്ടാവില്ല. അങ്ങനെ പിടിച്ച് വലിച്ച് കുട്ടീനെ കൊണ്ടുപോകും. കൊണ്ടുപോയി അവിടെ ചെന്നാലോ, അവിടെ പിന്നെ വല്ല കുട്ടിയെ കാണാനോ ഒക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ ആരെങ്കിലും പ്രസവിച്ചിട്ടോ അങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഇവനെ പോലെ തന്നെ അവിടെ ഒരു കുഞ്ഞാവനെ കാണുന്ന, അതുപോലെ ഒരുപാട് മിഠായികൾ ഒക്കെ കിട്ടുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞത് കളവാണ്. അപ്പോൾ അത്യാവശ്യത്തിന് കളവ് പറയാമെന്ന് കുട്ടി അവിടുന്ന് മനസ്സിലാക്കും. എന്നിട്ട് ഈ കുട്ടി മുതിരുമ്പോൾ കളവ് പറഞ്ഞ് തുടങ്ങുമ്പോൾ എന്താണ് പറയുക, പിന്നെ വാ തുറന്നാൽ കളവേ പറയുള്ളൂ. ഇത് ആദ്യം പഠിപ്പിച്ചതാരാ? നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളെ മക്കളെ കളവ് പറയാൻ പഠിപ്പിക്കുന്നത്. ഓരോ നിമിഷത്തിലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്ന പോയിൻസുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നതൊക്കെ പ്രധാനപ്പെട്ട പോയിൻസാണ് കേട്ടോ. നെക്സ്റ്റ് പോയിൻ്റ് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ നമുക്ക് നന്ദി ഉണ്ടാവണം. ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ അവരോട് നമ്മൾ നന്ദി ഉള്ളവരായിരിക്കണം. ഇപ്പോൾ നമ്മൾ റബ്ബിനോടാണെങ്കിലും ഓരോ കാര്യത്തിനും, നമുക്ക് ലഭിച്ച ഓരോ കാര്യത്തിനും ശുക്ര ചെയ്യുകയാണെങ്കിൽ ആ അനുഗ്രഹങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും, നമുക്ക് എന്ത് ലഭിച്ച അനുഗ്രഹങ്ങൾ ലഭിച്ചു തന്നാലും എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയുള്ളവർക്ക് വീണ്ടും വീണ്ടും അതിനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് പോയിൻ്റ്, വരവിനനുസരിച്ച് നമുക്ക് ചിലവ് ക്രമീകരിക്കാൻ പറ്റണം. അതായത് കടത്തിലോട്ട് പോകേണ്ട ഒരവസ്ഥ നമുക്ക് വരരുത്. അതുപോലെ പലിശയിലോട്ടും പോകുന്ന ഒരു അവസ്ഥ വരരുത്. പലിശ എന്ന് പറയുന്നത് വ്യഭിചാരം, കള്ളുകൂടി ഇതിൻ്റെയൊക്കെ മുകളിൽ കിടക്കുന്നതാണ്. ഈ പലിശക്ക് താഴെയാണ് ഈ രണ്ട് സംഭവവും. ഇതൊക്കെ നമ്മൾ വെറുക്കുന്ന കാര്യങ്ങളാണല്ലോ. എന്നാൽ ഈ പലിശൻ്റെ താഴെ കിടക്കുന്ന സംഭവങ്ങളാണിത്. അതായത് അത്രത്തോളം പിന്നെ ഒരു നിഷിദ്ധമായ കാര്യമാണ് ഈ പലിശ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരവിനനുസരിച്ച് നമുക്ക് എത്രയാണ് വരവ്, അതിനനുസരിച്ച് നമ്മൾ ചിലവ് നടത്താനും അത് ക്രമീകരിക്കാനും നമുക്ക് പറ്റണം. കടം എന്നൊരു കാര്യത്തിലോട്ട് നമ്മൾ ഒരിക്കലും പോകരുത്. അതിനു വേണ്ടിയാണ് നമ്മൾ വരവിനനുസരിച്ച് ചിലവ് ക്രമീകരിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുക. അതായത് അടുത്ത പോയിൻ്റ്, ശത്രുവിനോടും മിത്രത്തോടും മിതത്വം പാലിക്കുക. അത് ശത്രുവിനോടും മിത്രത്തോടും നമ്മൾ ഒരു മിതമായ രീതിയിൽ, നമ്മൾ ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവും ഇന്നത്തെ ശത്രു നാളത്തെ മിത്രവും ആവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവരോടൊക്കെ ഒരു മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു വിള്ളൽ ഉണ്ടായാൽ പോലും നമുക്ക് മനഃപ്രയാസം ഉണ്ടാവേണ്ടതില്ല. മിത്രമാവുമ്പോൾ നമുക്ക് രണ്ടുപേരുടെയും ഇടയിൽ ഒരു നെഗറ്റീവ് പോലും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ നെഗറ്റീവുകൾ നമ്മുടെ മുമ്പിൽ നിരത്തപ്പെടുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നാൽ അവിടെയും നമുക്ക് പോസിറ്റീവ് ആവാൻ കഴിയണം. അതെങ്ങനെ? വളരെ സിമ്പിളാണ്. അവർ നമ്മെക്കുറിച്ച് പറയുന്ന നെഗറ്റീവിൽ കാര്യമുണ്ടെങ്കിൽ നാം അത് തിരിച്ചറിയുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യണം. എന്നിട്ട് ആ നിമിഷത്തിൽ ശത്രുവായി പോയ വ്യക്തിയോട് മനസ്സുകൊണ്ട് നമ്മൾ ഒരു താങ്ക്സ് പറയണം. എപ്പോഴും മിത്രമായിരുന്നാൽ ഒരു പക്ഷേ അവർക്ക് മാത്രം അറിയാവുന്ന നമ്മിൽ ഉള്ള ആ നെഗറ്റീവ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും. നമ്മുടെ നെഗറ്റീവ് ചൂണ്ടിക്കാണിച്ച ആ മഹത് വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയല്ലേ നമ്മൾ നൽകുന്ന താങ്ക്സ്. രണ്ട് പേരിൽ ഒരാളുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ പ്രോബ്ലം സംഭവിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരിക്കലും നമ്മൾ നമ്മുടെ ക്യാരക്ടർ മാറ്റരുത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാം നാം അവർക്ക് ചെയ്തു കൊടുക്കണം. അവർ നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതില്ല. മുത്തുനബി നമ്മോട് പറഞ്ഞത് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ അവരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ പണമിടപാട് നടത്തുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നിബിതങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് കളവ് പറയുന്നവരോട് നിങ്ങൾ കൂട്ടുകൂടരുത്.
കളവ് പറയുന്നവരോട് നമ്മൾ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ പല നുണകളും പറഞ്ഞ് നമ്മളെ വഞ്ചിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പോയിൻ്റ്, മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക. അതുപോലെ ജീവിതത്തിൽ നോ പറയേണ്ടിടത്ത് നമ്മൾ നോ പറയുക, ക്ഷമ കൈക്കൊള്ളുക, തർക്കസ്ഥലത്ത് നിന്ന് നമ്മൾ മാറുക. നമ്മൾ തർക്കിക്കാൻ നിൽക്കാതെ അവിടുന്ന് പിന്നെ മാറുക ആണ് നല്ലത്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പറ്റും. നമ്മൾ വല്ലതും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളും പലതും പറഞ്ഞു പോകും. അപ്പോൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ എന്താണ് പറഞ്ഞത് പോലും നമുക്കറിയില്ല. പക്ഷേ കേട്ടവർക്ക് എന്താണെന്ന് അത് നല്ല ബോധം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ മാറുന്നതാണ് നല്ലത്. പോയിൻറ്റ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ആണ്. രണ്ട്, പുറകിലുള്ള ആളെക്കുറിച്ച് കുറ്റം പറയരുത്. മൂന്നാമത്തെ പോയിൻറ്റ്സ്, നെഗറ്റീവ് പറയുന്നവരെ അവോയ്ഡ് ചെയ്യുക. നാല്, പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക. അഞ്ച്, കളവ് പറയാതിരിക്കുക. ആറ്, ഗ്രാറ്റിറ്റ്യൂഡാണ്. ഏഴ്, വരവിനനുസരിച്ച് ചിലവ് ക്രമീകരിക്കുക, അതുപോലെ പലിശ ഒഴിവാക്കുക. എട്ട്, പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുക. ഒമ്പത്, ശത്രുവിനോടും മിത്രത്തോടും നമ്മളൊരു മിതത്വം പാലിക്കുക. പത്ത്, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. പതിനൊന്ന്, ജീവിതത്തിൽ നോ പറയേണ്ടിടത്ത് നമ്മൾ നോ പറയാൻ പഠിക്കുക. പന്ത്രണ്ട്, ക്ഷമ കൈക്കൊള്ളുക. പതിമൂന്ന്, തർക്കസ്ഥലത്ത് നിന്ന് മാറുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു ഫോർ വാച്ചിങ്.